come and join iLearn IAS and feel the difference. Hi, I am Mohammed Shinas. iLearn IAS is the director's director. In the civil service, I am going to talk about the civil service. I am going to talk about the Roja. വളരെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് സിവിൽ സർവീസ് പരീക്ഷ കരസ്ഥമാക്കിയ റോജയുടെ ജേർണി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ആ ജേർണി എന്താണ് നമുക്ക് റോജയുടെ തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. ഹായ് റോജ, വെൽക്കം. റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട്, 108th റാങ്കാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എന്താ തോന്നിയത്? ആദ്യം തോന്നിയത് ഫേക്ക് PDF ആണെന്നാണ്. പിന്നെ ശരിക്കും 108th ആണെന്ന് കണ്ടതിന് ശേഷം കുറച്ച് സമയമെടുത്തു ശരിക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ സന്തോഷമായിരുന്നു, ഇത്രയും സന്തോഷം ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ ഫീലിംഗ് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം. ഓക്കെ, റോജ തിരുവനന്തപുരത്ത് തന്നെയാണല്ലേ? റോജ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? ഞാൻ ആദ്യം 6th വരെ പഠിച്ചത് കാർമൽ സ്കൂളിലാണ്. അതിനുശേഷം 7th തൊട്ട് വീടിനടുത്തുള്ള സെൻറ് മേരീസ് പൂജപുരയിലാണ് 12th വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എൻജിനീയറിംഗ് ആയിരുന്നു. ഇപ്പോൾ ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എൻജിനീയറിംഗ് പാപ്പനംകോട്, അവിടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം റോജ കുറച്ച് നാൾ IT സെക്ടറിൽ വർക്ക് ചെയ്തിരുന്നു അല്ലേ? ഏത് കമ്പനിയിലായിരുന്നു? ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി എനിക്ക് ടാറ്റ ലക്സിയിൽ പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ടെക്നോ പാർക്കിൽ തന്നെയായിരുന്നു, അത് ട്രിവാൻഡ്രത്ത്. അപ്പോൾ അത് വീണ്ടും ഒരു ഓൾമോസ്റ്റ് ഒരു 8-9 മന്ത്സ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. IT അത് നല്ല കമ്പനിയാണ്, പഠിച്ച സെക്ടറിൽ തന്നെയാണ് ജോലി. അപ്പോൾ എപ്പോഴാണ് ഇതല്ല എനിക്ക് വേണ്ടത് സിവിൽ സർവീസ് ആണ് എന്നൊരു താല്പര്യം തോന്നിയത് എപ്പോഴായിരുന്നു? ആക്ച്വലി എനിക്ക് സിവിൽ സർവീസിനോടുള്ള ഇൻട്രസ്റ്റ് വന്നത് കുറച്ച് മുന്നെയാണ്. 2012 പരീക്ഷയിൽ ഹരിത മാമിന് റാങ്ക് ഉണ്ടായിരുന്നു AR1. അപ്പോൾ ഹരിത മാമിന് അതിന് മുന്നേ വരെ എനിക്കൊരു ഒരുപാട് വലിയ ബുദ്ധിയുള്ള ഒരുപാട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എഴുതുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അതിനൊന്നും എനിക്ക് പറ്റില്ല എന്നൊരു ചിന്തയായിരുന്നു. അപ്പോൾ ഹരിത മാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയപ്പോൾ ഇതുപോലെ തിരുവനന്തപുരത്ത് പഠിച്ച് ഇത് ബാർട്ടൺ ഹിൽ സ്കൂൾ കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് പാസ്ഔട്ടായതിനു ശേഷം ഇതുപോലെ TCS ഇൻഫോസിസ് പോലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം എഴുതിയെടുത്ത് ഫസ്റ്റ് റാങ്ക് കിട്ടിയതാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു, എനിക്കത് ട്രൈ ചെയ്യാനും തോന്നി. അങ്ങനെയാണ് സിവിൽ സർവീസ് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വന്നത്. ആ വർഷം എനിക്ക് തോന്നുന്നത് ഹരിതയ്ക്ക് 1 റാങ്ക്, ഒന്നെങ്കിൽ കേരളത്തിലേക്ക് 1, 2, 4 റാങ്ക് ആ വർഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒത്തിരിയധികം കുട്ടികളെ ആ ഒരു ടോപ്പ് റാങ്കിലേക്ക് മലയാളികൾ വന്നത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം IT ഫീൽഡിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ആ പ്രിപ്പറേഷൻ്റെ ജേർണി എങ്ങനെയായിരുന്നു? ആദ്യം ഈ ഒരുപാട് ടോപ്പേഴ്സ് ആ ഒരു 2018 സമയങ്ങളിൽ ഒരു സെൽഫ് സ്റ്റഡി ആണ്, എല്ലാം സെൽഫ് സ്റ്റഡി കൊണ്ട് പറ്റും എന്നൊരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇതുപോലെ 2019 തുടക്കം ഒരു 3-4 മാസം മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് സ്വയം ഇതിന്ന് വായിക്കുന്നുണ്ടായിരുന്നു. ബേസിക് മെറ്റീരിയൽസ്, ലക്ഷ്മികാന്ത്, സ്പെക്ട്രമൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഇത് വെറുതെ ഇങ്ങനെ വായിക്കുന്നതല്ല, ഇതിന് പുറമേ ഒരു കോച്ചിങ്ങിന്റെ ആവശ്യമുണ്ടെന്ന് ഫീൽ ചെയ്തു. തന്നെ പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതോ ഇത് വർക്കിന്റെ കൂടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രാത്രി 8 മണിക്ക് വീട്ടിൽ എത്തിയതിന് ശേഷം വീണ്ടും ഒരു 4 മണിക്കൂർ പഠനം, വീണ്ടും രാവിലെ വർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വർക്കിന്റെ കൂടെ കൊണ്ടുപോകുന്നതും ബുദ്ധിമുട്ടായിരിക്കും. എക്സ്പെഷ്യലി ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് വളരെ ഫ്രഷും ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് റിസൈൻ ചെയ്തിട്ട് തന്നെ ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യാനൊരു ഡിസിഷനിലേക്ക് വന്നത്. പിന്നെ ഇവിടെ എവിടെ ചെയ്യണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ ചെയ്യണം അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം കുറേ അധികം കുട്ടികൾ സിവിൽ സർവീസ് പഠിക്കണമെങ്കിൽ നമ്മൾ ഡൽഹിയിൽ പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ ആ തോന്നലെല്ലാം പൊളിച്ച് എഴുതിക്കൊണ്ട് കേരളത്തിൽ തന്നെയാണ് പഠിച്ചതല്ലേ? അപ്പം കേരളത്തിൽ തന്നെ പഠിക്കാനുള്ള തീരുമാനം എന്തായിരുന്നു? അതെ സർ, ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ക്വാറയിൽ ഒരുപാട് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പലർക്കും ഡൽഹി എന്ന് പറയുമ്പോൾ അവിടെ പോകുന്നത് സിവിൽ സർവീസിൻ്റെ തലസ്ഥാനം, പ്രിപ്പറേഷൻ്റെ എല്ലാമാണ് അങ്ങനെ ഒരു ഇമേജാണ്. പക്ഷെ കോറയിൽ നമുക്ക് അവിടെയുള്ള ആസ്പിറൻസിൻ്റെ കുറേ അനുഭവങ്ങളും മറ്റും വായിക്കുമ്പോൾ മനസ്സിലാവും വളരെയധികം ഡിഫിക്കൾട്ടാണ് അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഇഷ്യൂ. അത് കൂടാതെ തന്നെ അവിടുത്തെ ഒരു എക്സ്പെൻസ് നോക്കിയാലും അവിടുത്തെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മോശമാണ്. അപ്പോൾ അങ്ങനെ നിന്ന് പഠിക്കുന്നതിനേക്കാളും അതേ ഒരു ക്വാളിറ്റിയിലുള്ള കോച്ചിങ് നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമാണ്. ശരിയാണ് കേട്ടോ, കാരണം എൻ്റെയും പല സുഹൃത്തുക്കളും ഡൽഹിയിൽ പഠിക്കാൻ പോയപ്പോഴത്തേക്കും ഉള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ സ്ഥലം, ചെറിയ റൂമുകൾ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ക്ലൈമറ്റ്, ഫുഡ് ശരിയാവുന്നില്ല, പലർക്കും ഇടയ്ക്ക് ഉച്ചയ്ക്ക് നിർത്തി പോരേണ്ടി വന്നിട്ടുണ്ട്. അതേസമയം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ
നമ്മുടെ സ്വന്തം സ്ഥലം, ക്ലൈമറ്റ്, നമ്മുടെ സ്വന്തം ഫുഡ്, വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു കംഫർട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു കംഫർട്ട്. അതെ സാർ, അതും എനിക്ക് തിരുവനന്തപുരത്തായത് എനിക്ക് ഐ ബിലീവ് ഇറ്റ് ഇസ് വെരി ലക്കി. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാമല്ലോ, അപ്പോൾ അത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് പോയി വന്ന് പഠിക്കാം, അതും കൂടെ കൺസിഡർ ചെയ്തിരുന്നു. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ആ സമയത്ത് റാങ്കൊക്കെ തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നൊക്കെ റാങ്കുകളും മറ്റും കേൾക്കാനും തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത്, തിരുവനന്തപുരത്ത് നിന്ന് തന്നെ പഠിക്കാമെന്ന് ഡിസൈഡ് ചെയ്തത് അങ്ങനെയായിരുന്നു. PCM Rules Complaints Batch, നമ്മുടെ ക്ലാസ്റൂം ബാച്ചിൽ ആണ് വന്ന് ജോയിൻ ചെയ്യുന്നല്ലേ, ഐലേണിൽ PCM ജോയിൻ ചെയ്യാൻ എന്തായിരുന്നു കാരണം? ആക്ച്വലി സാർ, ഇതുപോലെ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ എവിടെ ചേരണം. അപ്പം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും പോയി തിരക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പല ക്രൈറ്റീരിയ ഞാൻ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്വാളിറ്റി എന്തായാലും ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് അതിന് പുറമേ തന്നെ എന്താണ് അവിടുത്തെ ഉള്ളൊരു എനിക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, പോകുമ്പോൾ തന്നെ ഒരു ഇത്, ഇത് എനിക്ക് വൈബുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പോൾ എനിക്ക് ഇവിടെ പറ്റും അങ്ങനെ. ഇത് കൂടാതെ എൻ്റെ വീട്ടിൽ നിന്ന് എത്ര ദൂരം എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐലാൻഡ് ഞാൻ നോക്കിയപ്പോൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് ബേക്കറി ജംഗ്ഷനിലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് 15 മിനിറ്റ്സ് പോകാനും വരാനും, അപ്പോൾ അരമണിക്കൂർ ട്രാൻസ്പോർട്ട്. പിന്നെ എനിക്ക് ഐലാൻഡിൽ വന്ന് ഞാൻ ആദ്യം ഷിനാസാറിനെ തന്നെയാണ് വന്ന് കാണുന്നത്, ഞാനും അമ്മയാണ് വന്ന് കാണുന്നത്. അപ്പോൾ എനിക്ക് അന്നേ വരെ ഉണ്ടായിരുന്ന എല്ലാ സെൽഫ് ഡൗട്ട്സും മാറ്റി പ്രിപ്പറേഷന് കോച്ചിങ് അത്യാവശ്യമാണെന്ന് 100% എനിക്ക് മനസ്സിലാക്കി തന്ന് ഉടനെ ജോയിൻ ചെയ്യണം. അപ്പോൾ അന്ന് സാറ് എൻ്റെ ഷേക്ക് എനിക്ക് ഷേക്കേൻ്റെ തന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, ഐലേണിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ റാങ്ക് കിട്ടുന്നത് വരെ ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സാർ അതിന് കംപ്ലീറ്റ്ലി എൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്നലെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രിപ്പറേഷൻ്റെ ജേർണി എങ്ങനെയായിരുന്നു? കാരണം എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം തീർത്തും വ്യത്യസ്തമായ സബ്ജക്റ്റുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പം ആ പുതിയ സബ്ജക്റ്റുകളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ആ സാർ, പൊതുവേ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ വരുമ്പോൾ നേരിടുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഇൻട്രസ്റ്റ് കുറവ് പൊതുവേ ഉണ്ടായിരുന്നു. ഈ സോഷ്യൽ സ്റ്റഡീസിനോട് ഒരു ഇൻട്രസ്റ്റ് കുറവ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് തിരിച്ചായിരുന്നു, എനിക്ക് സോഷ്യൽ സ്റ്റഡീസിലൊരു ആപ്റ്റിറ്റ്യൂഡ് സ്കൂൾ ലെവലിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സോഷ്യൽ പ്രഷർ കാരണം സയൻസ് ഫീൽഡിലേക്ക് ആയിരുന്നു. അപ്പോൾ വളരെ ക്യൂരിയസ് ആയിരുന്നു ഇത് പഠിക്കാനും ഇത് മനസ്സിലാക്കാനും ഒക്കെ. അത് ആ ക്യൂരിയോസിറ്റി ഒരു ലെവൽ വരെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്തു. അത് കൂടാതെ പിന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു മാക്രോ ലെവൽ പ്ലാനിങ് മൈക്രോ ലെവൽ പ്ലാനിങ് എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കറക്റ്റായിട്ടൊരു കോച്ചിങ് ക്ലാസ്സസിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു നമ്മൾ ഈ പഠിക്കുമ്പം ഓപ്ഷനിൽ തിരഞ്ഞെടുക്കുന്നത് ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പം എന്തുകൊണ്ടാണ് ആന്ത്രോപ്പോളജി തിരഞ്ഞെടുക്കാനായിട്ടുണ്ടായിരുന്നത്, ഒരു റീസൺ എന്തായിരുന്നു? ആക്ച്വലി ഇതുപോലെ ഈ കോളേജ് ടൈമിൽ വെച്ച് തന്നെ ഓപ്ഷണലിൻ്റെ സിലബസ് ഒക്കെ എടുത്ത് വായിക്കുമായിരുന്നു എനിക്ക് പറ്റുന്ന കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഓപ്ഷണൽ ഇല്ല, അപ്പോൾ എന്തായാലും പുതിയൊരു ഫീൽഡ് എടുക്കണം. അപ്പോൾ ഓരോ ഫീൽഡായിട്ട് ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആന്ത്രോപ്പോളജിയുടെ സിലബസ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. എനിക്കത് പഠിച്ചോളാൻ വയ്യ എന്നുള്ളൊരു ഫീൽ അപ്പോഴേ വന്നു. പക്ഷേ പിന്നെ നോക്കിയപ്പോൾ കോച്ചിങ് തിരുവനന്തപുരത്ത് വളരെ ഡെവലപ്ഡ് അല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ അതുമാത്രമല്ല എന്താണ് നേരെ ഗൈഡൻസ് ഇല്ലാതെ, പിന്നെ ഇത് എഴുതി ആരെയും അറിയത്തില്ല, ആന്ത്രോപ്പോളജി വെച്ച് കിട്ടിയ ആരെയും മലയാളികളെ ആരെയും അറിയത്തില്ല. അതേസമയം വേറെ ഒരുപാട് ഓപ്ഷനുകൾ എടുക്കാൻ പലരും പറയുന്നുണ്ട്, മലയാളം എടുക്കാനും PSIR എടുക്കാനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് എന്തോ എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് ഇൻട്രസ്റ്റ് കൂടാതെ എനിക്ക് പിന്നെ തോന്നിയത് അതിലൊരു 50% ഒരു ബയോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടിക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 12th വരെ എൻ്റെ ബയോളജി നല്ല സ്ട്രോങ് ആണ്, എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് എന്തായാലും ഹെൽപ്പായിട്ട് വരും എന്നുള്ളതൊരു കോൺഫിഡൻസ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വിന്നിങ് ആ സമയമൊക്കെ ആയപ്പോൾ ഒരുപാട് AR1 ക്യാൻഡറും അപ്പോൾ ആ രീതിയിലും ഉണ്ട്. പിന്നെ അവൈലബിലിറ്റി, മെറ്റീരിയൽ അവൈലബിലിറ്റി അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ആന്ത്രോയുടെ സൈഡിൽ നിന്ന്. അപ്പോൾ പിന്നെ ആന്ത്രോ തന്നെ എടുക്കാമെന്നൊരു തീരുമാനത്തിലെത്തി, സെൽഫ് സ്റ്റഡി തന്നെ ചെയ്യാമെന്നൊരു തീരുമാനത്തിലെത്തിയത് അങ്ങനെയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം എഴുതിയപ്പോഴത്തേക്കും പ്രിലിംസ് പരീക്ഷ പാസ്സാൻ ബുദ്ധിമുട്ടി അല്ലേ? അതായത് പ്രിലിംസ് പരീക്ഷ പാസ്സായില്ല, സിസാറ്റ് പേപ്പറിലായിരുന്നു പ്രശ്നം. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന താങ്കൾക്ക് സിസാറ്റ് എന്തുകൊണ്ട് പാടായത്? അത് ആക്ച്വലി സാർ, സിസാറ്റ് പേപ്പറിൻ്റെ ഉപരി എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡാണ്. കാരണം എനിക്ക് രാവിലത്തെ എക്സാം വളരെ ടഫായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു ഹോപ്പ് ഞാൻ കൈവിട്ടു. അതുകൊണ്ട് സിസാറ്റിന് പോയപ്പോൾ എന്തായാലും കിട്ടില്ലല്ലോ എന്നുള്ളൊരു നിസ്സാരവൽക്കരിച്ചിട്ടാണ് സിസാറ്റ് എഴുതുന്നത് തന്നെ.
അപ്പോൾ അതാണ് ഞാൻ എല്ലാവരോടും ഇപ്പോൾ പറയുന്നത്. 4:30 പ്രിലിംസിന് 9 തൊട്ട് 4:30 വരെയാണ് സമയം, 12:00 തീരുന്നതല്ല പ്രിലിംസ്. അപ്പോൾ ആ ഒരു 4:30 വരെ നിങ്ങൾ ഫൈറ്റ് കൈവിടരുത്. രാവിലത്തെ പേപ്പർ ഡിഫിക്കൽട്ട് ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ സിസാറ്റ് തീരുന്നത് വരെയും യു ആർ ഇൻ ദ പ്രോസസ് എന്ന് ഞാൻ എല്ലാവരോടും ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം എനിക്കൊരു പറ്റിയ അബദ്ധമാണ്. സെക്കൻഡ് അറ്റംപ്റ്റ് ആയപ്പോഴത്തേക്കും യു ആർ മോർ എന്താ കുറച്ചുകൂടെ പ്ലാൻഡ് ആയിട്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലേ? സെക്കൻഡ് അറ്റംപ്റ്റ് ആയപ്പോഴത്തേക്കും വീണ്ടും എനിക്ക് തോന്നുന്നു മെയിൻസ് ആൻസർ റൈറ്റിങ്ങിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ ആൻസർ റൈറ്റിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സർ? എനിക്ക് തോന്നുന്നത് ആൻസർ റൈറ്റിംഗ് ഈസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട്. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം ഡെവലപ്പ് ചെയ്ത് റെഡിയാക്കി പ്രിലിംസിന് മുന്നേ വെക്കാൻ പറ്റുമോ അത് അത്രത്തോളം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ഐലേണി പഠിക്കുന്ന ടൈമിൽ തന്നെ ഇത് ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്തിട്ട് വീക്ക്ലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഐലേണിൽ നിന്ന് ഷഹദ് സാർ ആയിരുന്നു എൻ്റെ മെൻറ്റർ ഐലേണിൽ. അപ്പോൾ സാറിന് ഞാൻ എല്ലാ ദിവസവും പറ്റുന്ന പോലെ ആൻസേഴ്സ് കാണിച്ച് ഫീഡ്ബാക്ക് വാങ്ങുന്നുണ്ടായിരുന്നു. ഈ ഇൻഡിവിജ്വൽ ഫാക്കൽറ്റീനെ ആൻസർ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഫസ്റ്റ് ഇയറിൽ തന്നെ ഇത്ര ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ആ ഒരു സെക്കൻഡ് ഇയർ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഫുൾ 3-hour ടെസ്റ്റ് തന്നെ എടുക്കാൻ തീരുമാനിച്ചു. ടെസ്റ്റ് സീരീസ് പ്രിലിംസിന് മുന്നേ ഒരു ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളൊരു ടെസ്റ്റ് സീരീസ് സനിയെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ഒരു ഫ്രണ്ടുമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത്. അപ്പോൾ ഇതൊക്കെ ആ ഇവാലുവേഷനിലുപരി ആ ഒരു പ്രാക്ടീസാണ്. അതെ അതെ. ഒരു പിന്നെ ഇത് എപ്പോഴും നമ്മളൊരു മെൻറ്ററിനെ കാണിക്കും വേണം. കാരണം നമ്മൾ വെറുതെ ആൻസർ എഴുതിയിട്ട് അതെ സാർ, ഇത് ഒരു ആൻസർ റൈറ്റിംഗിൽ മാത്രമല്ല എനിക്ക് ത്രൂ ഔട്ട് ദ പ്രോസസ്സ് എനിക്ക് താങ്ക് ചെയ്യാനുള്ളത് മെൻറ്റേഴ്സിനെയും സാറുമാരെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് അവരോട് പോയി ചോദിക്കും ഞാനിങ്ങനെ ചെയ്തു, അപ്പോൾ അവിടെ നമ്മൾ സ്റ്റക്കായി പോകാൻ പാടില്ല, ഇത് ചെയ്തു ഇത് മതി തീർന്നു എന്നല്ലല്ലോ. അപ്പോൾ അവർ പറയും ഓക്കെ ഇത് ഇത്രയും പോരാ ഇനി ഇത്രയും കൂടെ ചെയ്തിട്ട് വരൂ എന്ന് പറയും. അപ്പോൾ എനിക്കൊരു ചലഞ്ചായി, ആ ഓക്കെ അപ്പോൾ അത് അടുത്ത ചെയ്തിട്ട് വരും. അപ്പോൾ ഇത് പ്രിലിംസിനാണെങ്കിലും മെയിൻസ് ആൻസർ റൈറ്റിംഗിലാണെങ്കിലും ഇതായിരുന്നു എന്നെ മുന്നോട്ട് ഒരു പെർസീവറൻസും കൺസിസ്റ്റൻസും എനിക്ക് തന്നത് ആ കണ്ടിന്യൂസ് ഇവാലുവേഷൻ. അതെ അതെ അതെ. അത് പക്ഷെ നമ്മളായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തതാണ് പ്രിലിംസ് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും യു ആർ മോർ കോൺഫിഡൻറ്റ് റൈറ്റ് കേറും എന്നുള്ള കാര്യത്തിൽ? അതെ സാർ, കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കയറും എന്നുള്ള കാര്യത്തിൽ. സിസാറ്റും ഈ പറഞ്ഞ പോലെ മാർക്കൊക്കെ നോക്കിയപ്പോൾ ഒരു 66 ആണ് വേണ്ടത്, ഒരു 85 റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ എന്തായാലും കേറും. സിസാറ്റ് പേപ്പർ കട്ട് ഓഫ് കഴിഞ്ഞിടത്ത് പോലെ ആവത്തില്ല കേറും. അതെ, ഫസ്റ്റ് പേപ്പർ നല്ലോണം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻസ് ടെസ്റ്റ് സീരീസ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ മെയിൻസ് ടെസ്റ്റ് സീരീസിൽ വന്ന് ചോദിച്ചത് അല്ലേ? അതെ സാർ, അതെ. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ആ അതായത് ആ പ്രിലിംസ് മുതൽ മെയിൻസ് വരെയുള്ള ഒരു യാത്ര. കാരണം എനിക്കൊന്നും ഭയങ്കര ക്രൂഷ്യൽ പീരീഡ് ആണ്. പല സ്റ്റുഡൻസും ആ പ്രിലിംസ് ടു മെയിൻസ് പ്രോസസ് കൂടി ഇപ്പൊ പോവാൻ പോവാണ്. എന്താണ് ആ പ്രിലിംസ് ടു മെയിൻസ് ജേർണി? അത് സാർ, എനിക്ക് ഈ ഒരു ജി എസിൻ്റെ കേസിൽ, ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സിൻ്റെ കേസിൽ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന് സാധ്യതയുള്ള ഒരു ടൈം പീരീഡാണ് ഗിവൺ നമ്മൾ ആ എഫേർട്ട് ഇടുകയാണെങ്കിൽ. അപ്പോൾ പല കുട്ടികൾക്കും പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ പ്രിലിംസ് പാസ്സായാലും മെയിൻസിന് പ്രിപ്പയർഡ് അല്ല എന്നൊരു മൈൻഡ് സെറ്റോടെയാണ് മെയിൻസിന് പഠിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു തവണ വെറുതെ മെയിൻസ് എഴുതി നോക്കാം എന്നിട്ട് പിന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനൊരു ചിന്തയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. പ്രിലിംസ് ക്ലിയർ ചെയ്തെങ്കിൽ നമുക്ക് ഇത് റാങ്ക് അടിക്കാനുള്ള സാധ്യത, നമ്മൾ അടുത്തോട്ട് പോവാണ് റാങ്കിൻ്റെ. അപ്പോൾ ആ ഒരു പീരീഡ് കറക്റ്റായിട്ട് ഇതുപോലെ ഒരു മെൻറ്റർ, അപ്പോൾ എൻ്റെ മെൻറ്റർ ഷിനാ സാർ തന്നെയായിരുന്നു, കറക്റ്റായിട്ട് ആ ഒരു 1 സിലബസ് പഠിക്കുക, ടെസ്റ്റ് സീരീസ് എഴുതുക, ഫീഡ്ബാക്ക് വാങ്ങുക, അടുത്ത ടെസ്റ്റ് സീരീസിന് ആ ഫീഡ്ബാക്കിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മാക്സിമം നോക്കുക. ഇംപ്ലിമെൻ്റ് ആവണമെന്ന് നമുക്ക് ഉറപ്പില്ല, ബട്ട് വീണ്ടും ആ ഒരു പ്രോസസ്സ് അതേ സൈക്കിൾ വീക്ക് ആഫ്റ്റർ വീക്ക് ഇമ്പ്രൂവ് ചെയ്താലേ ജി എസ് ഉറപ്പായിട്ടും ഒരു വിത്തിൻ 2-3 കൊണ്ട് വളരെ നല്ല ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെന്റ്. എൻ്റെ മെൻറ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ എന്നെ വന്ന് കണ്ടിട്ടുള്ളത് റോജൻ ആയിരിക്കും, ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ള റോജൻ ആയിരിക്കും. റോജ എപ്പോഴും ഞാൻ റോജന് കണ്ടൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോജ യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ആർ ഡൂയിങ്. നിനക്ക് ഇനി അടുത്ത് എന്തെങ്കിലും കൂടെ സെറ്റാക്കണം, ഇനി എന്തെങ്കിലും കൂടെ സെറ്റാക്കണം എന്നിങ്ങനെ കണ്ടിന്യൂസ്ലി വിചാരിച്ച് വിളിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിക്കും കഴിഞ്ഞ ആഴ്ച ഇവളെ കണ്ട് പറഞ്ഞു, അപ്പോൾ ഈ ആഴ്ച പിന്നെ കുട്ടി വീണ്ടും വരിക. സാധാരണ ഒരു കുട്ടി എന്ന് വെച്ചാൽ ഒരു തവണ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ചാളത്തേക്കൊന്നും കാണില്ല. പിന്നെ എനിക്ക് മനസ്സിലാക്കിയത് ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പതുക്കെ പതുക്കെ അത് റോജയുടെ മാർക്കിലും ആൻസേഴ്സിലൊക്കെ കാണാൻ തുടങ്ങി. ഈവൻ ചില സമയത്ത് നമ്മൾ ആൻസർ വായിച്ചു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കീയെക്കാട്ടിയൊക്കെ നല്ല ആൻസേഴ്സായിട്ട് ചില ആൻസേഴ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പം ആ സമയത്ത് ഈ ആ ഇവാലുവേഷൻ സമയത്തും മെൻറ്ററിങ് സമയത്തും ഐ വാസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് യു. ഓക്കെ, സൈമൾട്ടേനിയസ്ലി എനിക്കൊന്ന് അച്ഛനൊരു സുഹൃത്തുമായിട്ട് ചേർന്നിട്ട് ആന്ത്രോപ്പോളജി അല്ലേ, ആന്ത്രോപ്പോളജിയുടെ ടെസ്റ്റ് സീരീസ് സൈമൾട്ടേനിയസ്ലി ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, മെയിൻസ് എക്സാമിനേഷൻ്റെ ആ ഒരു പ്രോസസ് അല്ലേ, ആ ഒരു അതായത് ഒരു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അടുത്ത സാറ്റർഡേ സൺഡേ
ആ ഒരു പീരീഡ് എങ്ങനെയായിരുന്നു? അതായത് ആ എഴുതുന്ന പ്രോസസ്സിൽ എങ്ങനെയായിരുന്നു? സർ, ആദ്യം ഓൾറെഡി എനിക്കൊരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, സാറിന് അറിയായിരിക്കുമല്ലോ. അപ്പോൾ അത് ഒരു ചാലഞ്ചായിരുന്നു എനിക്ക്. കുറേ ടൈം ഹെൽത്ത് കാരണം ആദ്യം ഒരു 1 മന്ത് ഒക്ടോബർ ഫുൾ അഫക്റ്റഡ് ആയിരുന്നു. പക്ഷേ അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ആ വീക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് ഒന്ന്, ഓൾറെഡി എൻ്റെ കയ്യിൽ നോട്ട്സ് ഉണ്ടായിരുന്നു, നോട്ട്സിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ. അപ്പോൾ ഞാൻ കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട് മെയിൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മാറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിനെ ജി എസിൻ്റെ നോട്ടിലേക്ക് ആഡ് ചെയ്ത് കയറ്റുക, അത് റിവൈസ് ചെയ്യുക, ഇതായിരുന്നു. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു ഫൈനൽ നോട്ടാക്കി വയ്ക്കുക. അപ്പോൾ എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് പരീക്ഷയുടെ തലേന്ന് വായിക്കാൻ പറ്റുന്ന നോട്ട് ഉണ്ടാക്കാനുള്ള ടൈം പീരീഡ് ആയിരുന്നു ആ 1 വീക്ക്. അതായത് ആ റിവൈസ് ചെയ്യാൻ പറ്റുന്ന നോട്ട്, അതെ അതെ, ആ ഒരു ക്രിസ്പ് നോട്ട് എത്തിക്കാൻ ആണ് ഓരോ സബ്ജക്റ്റിനും. അപ്പോൾ ഒരു സബ്ജക്ട്, 2 സബ്ജക്റ്റ് പഠിക്കാൻ നമുക്ക് 1 ആഴ്ച കിട്ടുന്നത്. അപ്പോൾ ആ 1 ആഴ്ച ഞാൻ സ്വയം പറയുമായിരുന്നു, ഈ 1 ആഴ്ച ഞാൻ മിസ് ചെയ്താൽ ഐ ആം ലൂസിങ് 2 സബ്ജക്ട്സ്. അത് വളരെ ക്രൂഷ്യലായിരുന്നു. ഇത് കൂടാതെ ആദ്യത്തെ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പേപ്പർ എത്ര നോക്കിയിട്ട് ഒരു 20 ക്വസ്റ്റ്യൻസിൽ 12-13 ക്വസ്റ്റ്യൻസ് പറ്റുന്നുള്ളൂ. അത് ബേസ് ചെയ്താൽ മാർക്ക് നോക്കുമ്പോൾ മാർക്കുണ്ട്, പക്ഷേ പേപ്പർ കംപ്ലീഷൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു പഠിക്കുന്നത് അവിടെ നിന്നോട്ടെ, രാത്രി 9 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊരു 12 മണി 1 മണി വരെ ഇരുന്ന് ആന്ത്രോപ്പോളജിയും ഒരു 7-8 ക്വസ്റ്റ്യൻ എഴുതും, ജി എസും അതുപോലെ ഞങ്ങളൊരു കുറേ ക്വസ്റ്റ്യൻസ് എഴുതും, ഒരു മിനിമം ഒരു 10 ക്വസ്റ്റ്യൻസ് എഴുതുകയും അതിൻ്റെ ആൻസർ കീ ഡിസ്കസ് ചെയ്ത് ഇതുപോലെ വീണ്ടും നോട്ട് ഇൻറ്റഗ്രേഷൻ ചെയ്യുകയും ബ്രെയിൻ സ്റ്റോമിങ്ങും ചെയ്യുമായിരുന്നു. ഇപ്പോൾ എഴുതാൻ ഒത്തിരി ടൈം എടുക്കും, നമുക്കൊരു 10 ക്വസ്റ്റ്യൻ ബ്രെയിൻ സ്റ്റോം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ റീകളക്ഷനും എല്ലാം വർക്ക് ചെയ്യും. മാത്രമല്ല ഒരാളുടെ കൂടി ഇരുന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ ആ ഒരു പെർസ്പെക്ടീവ്, അതെ അതെ അതെ, നമ്മളെ കയ്യിലില്ലാത്ത സ്റ്റാറ്റ് അവരുടെ കാണും. പിന്നെ നമുക്ക് ആ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതിനേക്കാളും ഇത് കുറച്ചും കൂടെ ഒരു അത്ര ടീഡിയസ് ആയിട്ട് തോന്നത്തില്ല, പക്ഷേ ഒരുപാട് എഫക്റ്റീവും ആണ്. മെയിൻസ് എക്സാമിനേഷൻ്റെ എഴുത്തെല്ലാം കഴിഞ്ഞ് ആ സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് UPSC ഇൻ്റർവ്യൂ. പക്ഷേ UPSC ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് കുറേ മിത്താണുള്ളത്. ഈ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയോ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ പല വാട്സാപ്പ് മെസ്സേജും വരാറുണ്ട്, UPSC ഇൻ്റർവ്യൂവിൽ ചോദിച്ച ചോദ്യമാണ് ഒരു കയ്യിൽ അങ്ങനെ, അതായത് പല കടങ്കഥകളും കുസൃതി ചോദ്യങ്ങളൊക്കെ. പക്ഷേ അതൊന്നും അല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്. ആക്ച്വലി UPSC ഇൻ്റർവ്യൂ എന്ന് പോലും അല്ല അതിനെ വിളിക്കുന്നല്ലേ, അതിനെ വിളിക്കുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. സോ ഹൗ വാസ് യുവർ പ്രിപ്പറേഷൻ ഫോർ പേഴ്സണാലിറ്റി ടെസ്റ്റ്? ആക്ച്വലി ഈ ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റേജിൽ എത്തിയപ്പോൾ ഞാൻ തീരെ പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതിന് മുന്നേ വരെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, അത് ചെയ്താൽ മതി എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കൂടി അറിയാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഷിനാ സാർ തന്നെയായിരുന്നു എൻ്റെ ആ സമയത്ത് മെൻഡർ. സാർ തന്നെയാണ് ഡാഫ് ഫില്ലിങ് തൊട്ട് ആ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് എങ്ങനെ ഇരിക്കണം, ഈവൻ അവിടെ പോയിട്ട് എന്താണ് ആദ്യം പറയേണ്ടതെന്ന് പോലും പ്രിപ്പയർ ചെയ്ത് ഗ്രൂം ചെയ്താണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡാഫിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്താണ് ആ ഡാഫ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പല ഡ്രാഫ്റ്റുകളും നമ്മൾ 1-2 തവണ. മാത്രമല്ല നീ കോളേജിൽ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്, പിന്നെ നിനക്ക് ഇഷ്ടമുള്ള ഹോബീസും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോജയുടെ ഡാഫിൽ ഇഷ്ടംപോലെ ആ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഐറ്റംസ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ പോസിബിലിറ്റി ഉള്ള കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഡിഫിക്കൽട്ടും ആക്കും, കാരണം അതിനെല്ലാം നമ്മൾക്ക് ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഉണ്ടാവണം. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പേടി ഇൻ്റർവ്യൂ ഫേസിൽ എന്തായിരുന്നു വെച്ചാൽ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കൺട്രിയുടെ പ്രസിഡൻ്റ് ആരാന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയാൻ ഓക്കെ കോൺഫിഡൻ്റ്ലി പറ്റും. പക്ഷേ എനിക്ക് ഞാൻ ചെയ്തൊരു കാര്യത്തിൽ മേ ബി ഒരു സിമ്പിൾ കാര്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ അത് വിൽ ബി എ വെരി ബിഗ് ബ്ലണ്ടർ. അപ്പോൾ അതൊരു ഒരു വല്ലാത്തൊരു ടെൻഷനുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡാഫിലാണെന്ന് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ ഫേസിൽ അഗെയിൻ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡ്, ഇപ്പോൾ ഒരു 2 ഇയർ ടൈം പീരീഡിൽ പത്രം വായിക്കുന്നുണ്ട്, നല്ല തറവായിട്ട് വായിക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ 3 പേജ് ഹിന്ദുവിൻ്റെ പേജ് ഫ്രണ്ട് പേജ് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്താണ് വായിച്ചു പോകുന്നത്. ഇപ്പോൾ കേരള ന്യൂസ് അറിയേയില്ല. ഇപ്പോൾ കേരളത്തിലെ ഒരു കറണ്ട് അഫയേഴ്സ് ഒരു പൊതുബോധത്തിൽ തന്നെ ഒരു ചെറിയൊരു ലാക്കിങ് അവിടെ വരുന്നുണ്ട് കമ്പയർ ടു നാഷണൽ ന്യൂസ്. അപ്പോൾ അത് പിന്നെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് ഒരു 1 മന്ത് പറ്റുമെങ്കിൽ പോലും നമ്മളുടെ ഒരു കോൺഫിഡൻസിനെ അത് അഫക്റ്റ് ചെയ്യും. നമുക്കത് ഓർമ്മയുണ്ടോയെന്ന് ഓർത്തില്ലെങ്കിൽ നമ്മളത് ഓർത്ത് ചിലപ്പോൾ ഒന്ന് വറീഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരളം ഓൾസോ ഈക്വലി ഫോക്കസ് ചെയ്തു കേരളത്തിൽ നിന്ന്. നമ്മൾ കേരളത്തിലെ ഇഷ്യൂസുകളെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിന് പോസിബിൾ ആയിട്ടുള്ള കുറേ അല്ലേ പല ഡയമെൻഷൻസും നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ആക്ച്വൽ ഇൻ്റർവ്യൂ ദിവസം ആരുടെ ബോർഡായിരുന്നു കിട്ടിയത്? എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങളുണ്ടായിരുന്നത്? എനിക്ക് RN ചൗബേ സാറിൻ്റെ ബോർഡായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓൾമോസ്റ്റ് കിട്ടിയതൊക്കെ. കുറച്ച് ഇൻ്റർനാഷണൽ റിലേഷൻസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രെക്സിറ്റിനെ കുറിച്ച്, ബിക്കോസ് ആ സമയത്ത് ബോറിസ് ജോൺസൺ്റെ വിസിറ്റ് ആയിരുന്നു ഡൽഹിയിൽ. അപ്പോൾ ബ്രെക്സിറ്റ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കേരള റിലേറ്റഡ് ആയിട്ട് വിമൻ എംപവർമെൻറ്റ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസും ഇവിടുത്തെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അതിന് ഉള്ള ഇഷ്യൂസ് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ.
പിന്നെ ഇതുപോലൊരു മെന്റൽ ഹെൽത്ത് ചാലഞ്ചസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, പിന്നെ കുറച്ച് ഹോബീസ് എന്റെ ബുക്ക് റീഡിംഗ് ബുക്സ് ഉണ്ടായിരുന്നു ഹോബിയായിട്ട്. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. അതെ അതെ, ഭരതനാട്യം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നു. അതും അപ്പോൾ ഇതൊക്കെ നമ്മൾ കവർ ചെയ്തിട്ട് പോയി ഒരു ഇതുപോലൊരു നോട്ടിൽ ആ ഒരു ഡെഫിനറ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ക്യാൻ കം ഫ്രം ദിസ് ഒരു പൂളിൽ നിന്ന് തന്നെ വരാം. ഇപ്പോൾ ഭരതനാട്യത്തിൽ നിന്ന് എക്സാക്ട് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ കിട്ടി. കാരണം വെറും ഒരു പലപ്പോഴും ഒരു വിചാരം എല്ലാവർക്കും ഉള്ളത് ഈ സിവിൽ സർവീസ് പരീക്ഷ എന്ന് വെച്ചാൽ ഭയങ്കര ബുക്കിഷ് നോളജ് ആണ് വേണ്ടത്. പക്ഷേ താങ്കൾ ഡാൻസറാണ്, ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, ഡാൻസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇഷ്ടംപോലെ വായിക്കും, ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് വേറെ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഒരു റൗണ്ടഡ് പേഴ്സണാലിറ്റി ആണല്ലോ യു പി എസ് സി എപ്പോഴും നോക്കുന്നത്. അതെ, അത് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ്. കാരണം ഒരു ഡൈവേഴ്സ് ഫീൽഡ് വരുമ്പോൾ നമുക്ക് കുറേ സ്കിൽ സെറ്റ് ആണ് നമ്മൾ അതിൽ നിന്ന് ഗെയിൻ ചെയ്യുന്നത്. ഒരു ഇപ്പോൾ പേഷ്യൻസ് എന്താണെന്ന് പഠിക്കാം, ഡെഡിക്കേഷൻ എന്താണെന്ന് പഠിക്കാം. നമുക്കൊരു ഒരു ബുക്ക് മാത്രം വായിക്കുന്നതെന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല നമ്മൾ വേറെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ആ ഒരു ഷോർട്ട് ടൈം പീരീഡ് കൊണ്ട് കിട്ടുന്നത്. അപ്പം അത് കുഡ് ബി വൺ ഫാക്ടർ ദാറ്റ് ക്യാൻ ഹെൽപ്പ് അസ് ക്ലിയർ ദി എക്സാം. ആൻഡ് സർവീസിലും അതായിരിക്കും അവർ നോക്കുന്നത്. സർവീസിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് പ്രിഫറൻസ് വെച്ചിരിക്കുന്നത് IFS ആണ് അല്ലേ, ഇന്ത്യൻ ഫോറിൻ സർവീസ്. എന്താണ് ഫോറിൻ സർവീസ് ചൂസ് ചെയ്യാനുള്ള കാരണം, അവിടുത്തെ ഇൻസ്പിറേഷൻ ആരായിരുന്നു ശരിക്കും? സർ, ഇത് ആക്ച്വലി പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇതുപോലെ സർവീസ് ഏത് ഒക്കെ അതിൻ്റെയൊക്കെ ഒരു എന്തായിരിക്കും ജോബ് എന്നും കൂടെ ഒന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ജോബ് കിട്ടിയാൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് റിയൽ ലൈഫിലെന്ന്. അപ്പോൾ എനിക്ക് കൂടുതലും ഇൻസ്പയർ ആയത് നിരുപമ റാവു മാമിൻ്റെ സ്പീച്ചസും പുള്ളിക്കാരിയുടെ ഒരു വർക്കായിരുന്നു ആസ് എ ഡിപ്ലോമാറ്റ്. ഇപ്പോൾ പുള്ളിക്കാരി ഈസ് വൺ ഓഫ് ദ എക്സ്പേർട്സ് ഇൻ ഇൻഡോ ചൈന റിലേഷൻസ്. അതുകൂടാതെ തന്നെ ശ്രീലങ്കൻ സിവിൽ വാറിൻ്റെ ടൈമിലുള്ള അനുഭവങ്ങളൊക്കെ പുള്ളിക്കാരി സ്പീച്ചിൽ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡിപ്ലോമാറ്റ് എന്ന് പറയുമ്പോൾ ആ ഇന്ത്യയുടെ വോയിസ് ആണെന്നും ഇന്ത്യനെ ലോകത്തിൻ്റെ പല ദിക്കുകളിലും എത്തിക്കാൻ കെൽപ്പുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് കണ്ടപ്പോൾ എനിക്ക് അതൊരു ഡിപ്ലോമസിയിലേക്കാണ് താല്പര്യം പോയത്. അതാണ് IFS ചൂസ് ചെയ്യാനുള്ള റീസൺ. പ്രത്യേകിച്ചും ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇന്ത്യയുടെ റോള് ഭയങ്കര ക്രൂഷ്യൽ ആയിരിക്കുന്ന ഒരു പീരീഡാണ്. ഇന്ത്യ ഒരു മേജർ പവറായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ലോകത്ത് പല സ്ഥലത്തും പല ഇഷ്യൂ, നമ്മളിപ്പോൾ ഉക്രൈൻ ഇഷ്യൂവിനെ പറ്റി വായിക്കുന്നുണ്ട്, അങ്ങനെ പല ഇഷ്യൂസ് നടക്കുമ്പോഴത്തേക്കും ഇന്ത്യയുടെ വോയിസ് എത്തിക്കാൻ നടന്നത് ഭയങ്കര ഒരു ക്രൂഷ്യൽ പോയിൻ്റാണ്. പ്രിപ്പറേഷനിൽ പേരൻസ് ഭയങ്കര ഒരു ക്രൂഷ്യൽ ഫാക്ടറാണ്. എന്തായിരുന്നു അതല്ലെങ്കിൽ പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഇത് ഇപ്പോൾ ഞാൻ സ്വയം അനലൈസ് ചെയ്തപ്പോൾ തന്നെ ഫീൽ ചെയ്ത് എൻ്റെ ഒരു വീട്ടുകാരുടെ പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്രീഡം നമുക്ക് തരുന്നുണ്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് ആണ്, ഓക്കെ എഞ്ചിനീയറിംഗ് എടുത്തോളൂ, ഇഷ്ടമാണെങ്കിൽ എടുത്തോളൂ, എല്ലാം നോക്കിയിട്ടാണോ എടുക്കുന്നതെന്ന് അവർ ചോദിക്കും. അപ്പോൾ എന്നാലും ആ ഡിസിഷൻ മേക്കിംഗ് എനിക്ക് വിട്ടു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് റെസ്പോൺസിബിലിറ്റി എടുത്ത് നമ്മൾ ഔട്ട്കം കൊടുക്കാൻ ശ്രമിക്കും അല്ലേ? അതെ അതെ. അപ്പോൾ അവർക്കും അതിന് വിശ്വാസമുണ്ട്, അവിടെ ഒരു ട്രസ്റ്റും ഉണ്ട്, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഡിസിഷൻ മേക്കിംഗ് പോലത്തെ ഒരു സ്കിൽസും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെയധികം പോസിറ്റീവ് ആയിരുന്നു. പോസിറ്റീവ് തീർച്ചയായിട്ടും എനിക്കും തോന്നുന്നു കേട്ടോ. കാരണം പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മുടെ പേരൻസ് ഒരു ഡിസിഷൻ നമുക്ക് വേണ്ടി എടുക്കുന്നതിന് പകരം നമ്മളെ കൊണ്ട് പേരൻസ് ആ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ കൂടി റെസ്പോൺസിബിൾ ആയ ഡിസിഷനോട് ആത്മാർത്ഥം പുലർത്താറുണ്ട്. പിന്നെ നമ്മളെ ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്കത് ഒത്തിരി മോട്ടിവേറ്റിംഗ് ആയിരിക്കും. കാരണം ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഈക്വലി രണ്ടുപേരും കൂടെ നിന്നാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വീട്ടിൽ നിന്ന് എനിക്കൊരു റീഡിംഗ് റൂമിൽ പോലും പോകേണ്ടി വന്നിട്ടില്ല, എനിക്ക് വീട്ടിലായിരുന്നു ഞാൻ കംഫർട്ടബിൾ. അപ്പോൾ ആ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാനുള്ള എല്ലാ കണ്ടീസീവ് എൻവയറോൺമെൻറ്റും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ആൻസർ ഷീറ്റ്സ് ഒക്കെ ചിലപ്പോൾ വന്ന് മേടിക്കുന്ന അച്ഛനോ അമ്മയോ ഒക്കെ പലപ്പോഴും വന്നു. കാരണം ഞാൻ റോജയുടെ അച്ഛനും അമ്മയും ശരിക്കും പരിചയപ്പെടുന്നത് തന്നെ റോജയുടെ മെറ്റീരിയൽസ് മേടിക്കാനായിട്ടോ ആൻസർ കീ മേടിക്കാനൊക്കെ ആയിട്ടോ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ കൊച്ചിന് ഇവരെ വിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടെന്ന്. പക്ഷേ അവരുടെ ഒരു ഡെഡിക്കേഷൻ ആണ് ശരിക്കും നമ്മൾ അവിടെ കാണുന്നത്. ഞങ്ങൾ മൂന്ന് പേരും, ഇപ്പം ഞാൻ സിംഗിൾ ചൈൽഡ് ആണ്, അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും പ്രോസസ്സിൽ കടന്നു പോയ ഒരു എഫക്റ്റ് ആണ്. ഓരോ ഇപ്പോൾ എക്സാമിൻ്റെ തലേന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ പോലെ തന്നെ ടെൻഷനാണ്. അപ്പോൾ അവർ ഞങ്ങൾ ഒരുമിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും, എക്സാം എങ്ങനെയായിരിക്കും, പാടായിരിക്കും. അങ്ങനെ ഒരു ഒരു ടീം വർക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേരൻസിൻ്റെ സൈഡിൽ നിന്ന്. ഫ്രണ്ട്സും ഒക്കെ ഭയങ്കര ഒരു ക്രൂഷ്യൽ എലമെൻ്റ് ആണ് അല്ലേ ലൈഫിൽ. അതെ, പ്രത്യേകിച്ച് ഈ പ്രിപ്പറേഷൻ സ്റ്റേജിൽ കൂടെ പോകുമ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന പല ഫ്രണ്ട്സും മറ്റു പല മേഖലകളിലേക്കും പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഫീൽഡിൽ, അപ്പം ആ ഫ്രണ്ട്സ് സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം ഒരു ലാർജ് സർക്കിളിലൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ക്ലോസർ ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എൻ്റെ ഈ ഒരു പ്രിലിംസ് ടൈം, സെക്കൻഡ് പ്രിലിംസ് ടൈമിൽ എനിക്ക് കോവിഡ് വന്നു. പേഴ്സണലി കുറച്ച് ഇഷ്യൂസ്, വളരെ സങ്കടകരമായ ഒരു ഫേസ് ആയിരുന്നു. എനിക്ക് അച്ഛനെ വയ്യാതെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ച് കരയും, എക്സാം എഴുതണ്ട, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ
എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അജന. അപ്പോൾ അജന എപ്പോഴും പറയും, ഇല്ല എഴുതണം, എഴുതിയേ പറ്റത്തുള്ളൂ, നിന്നെ കൊണ്ട് പറ്റും. ആ ഒരു പറയുന്ന ഫ്രണ്ട്സ് ആയിരുന്നു, മനസ്സിലാക്കുന്ന ഫ്രണ്ട്സ് ആയിരുന്നു. ഒരു ജഡ്ജ്മെന്റ്, അതെ അതെ. അപ്പോൾ ഗായത്രി, അജന ഇവർ രണ്ടും ഈ ഫീൽഡിലുള്ള ഫ്രണ്ട്സ് അല്ല, പക്ഷെ അവരൊത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ വിശ്വസിച്ച് നിന്ന ഫ്രണ്ട്സാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫീൽഡിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടിയ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സാഹിത്യ. സാഹിത്യയാണ് എന്നെ മുന്നോട്ട് നയിച്ചത്, കാരണം എന്നെക്കാളും ഡിസിപ്ലിൻ ഉള്ള, എന്നെക്കാളും ഹാർഡ് വർക്കിംഗ് ആയ ഒരു വ്യക്തിത്വമായിരുന്നു. അപ്പോൾ സാഹിത്യം, ഞാൻ വിഷമിച്ചാലും സാഹിത്യം, എനിക്ക് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പ്രിലിംസിന് മുന്നേ. അപ്പോൾ സാഹിത്യം നോട്ട്സ് അയച്ചു തരും, ഒന്നും ചെയ്യേണ്ട, നോട്ട് വായിക്കൂ, എൻ്റെ അല്ലെങ്കിൽ റെക്കോർഡിംഗ് അയച്ചു തരും, ഒന്നും ചെയ്യേണ്ട, എൻ്റെ റെക്കോർഡിംഗ് കേട്ടോണ്ടിരുന്നാൽ മതി. അപ്പോൾ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ പുള്ളി എൻ്റെ ഫ്രണ്ടുമാണ്, എൻ്റെ മെൻറ്ററുമാണ്. പുള്ളിയാണ് എൻ്റെ ആന്ത്രോ, എൻ്റെ കോൺഫിഡൻസ് ഫുള്ള് പുള്ളിയായിരുന്നു. ആന്ത്രോപോളജിയിൽ എനിക്ക് എന്ത് ചെയ്താലും പുള്ളി ഓക്കെ പറയുമ്പോൾ ആ ഓക്കെയാണ്. ഇപ്പോൾ റാങ്ക് തന്നെ എന്നോട്, എനിക്ക് റാങ്ക് കിട്ടും, നീ വിഷമിക്കേണ്ടെന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂറിലേക്ക് സമാധാനമാണ്. ശ്രീജിത്ത് പറഞ്ഞു റാങ്ക് കിട്ടും, അങ്ങനെ ഒരു സമാധാനമായിരുന്നു. കാരണം പുള്ളി, പുള്ളിയിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. റോജയോട് സംസാരിക്കുമ്പോഴേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതെ, നമ്മുടെ ഈ സക്സസ്, ഇപ്പം 108-ാമത്തെ റാങ്ക്, കേരളത്തിലെ പെൺകുട്ടികളിൽ 1-ാം സ്ഥാനം, പക്ഷെ ഇതൊന്നും നമ്മുടെ മാത്രം വിജയമല്ല അല്ലേ. ഇപ്പം റോജ പറയുന്നതനുസരിച്ചിട്ട് റോജയ്ക്കൊപ്പം തന്നെ പരീക്ഷ എഴുതിയവര, റോജയുടെ അച്ഛനും അമ്മയും അല്ലേ, റോജയുടെ ഫ്രണ്ട്സ്, റോജയുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ സപ്പോർട്ട്, അതുപോലെ തന്നെ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട്, ഒരു മെൻറ്ററിന് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട്, ഇതൊക്കെ അത് റോജ, അത് നമ്മുടെ മാത്രം സക്സസ് അല്ല, നമുക്ക് അല്ലേ, നമ്മുടെ ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ഒരു സക്സസ്സാണ്. അപ്പോൾ ആക്ച്വലി റോജയുടെ ഈ ഒരു സക്സസ് ജേർണലിൽ ഒരു പാർട്ടാൻ സാധിച്ചാൽ ഐലേണും മെൻറ്റർ എന്നുള്ള രീതിയിൽ എനിക്കും ഭയങ്കരമധികം സന്തോഷമുണ്ട്. പക്ഷെ അതിനെക്കാട്ടി ഉപരിയായിട്ട് റോജ സിവിൽ സർവീസിൽ കയറി ഒരു ഡിപ്ലോമാറ്റായി ഇന്ത്യക്ക് വേണ്ടി വോയിസ് ചെയ്യുമ്പോഴത്തേക്കും, അത് ഞാൻ പത്രത്തിൽ വായിക്കുമ്പോഴത്തേക്കും, അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴത്തേക്കും, ഐ വിൽ ബി മോർ ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് ഐ റിയലി ഹോപ്പ് ദാറ്റ് യു വിൽ ആക്ച്വലി ടേക്ക് ഇന്ത്യാസ് നെയിം ടു ദ വേൾഡ്, ടു ദ ഗ്ലോബ്. ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ ഹരിത, അതുപോലെ തന്നെ നിരുപമ റാവുമൊക്കെ റോജയ്ക്ക് ഇൻസ്പിറേഷൻ ആയതുപോലെ തന്നെ ഇനി വരാൻ പോകുന്നൊരു ജനറേഷന് റോജ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. റോജ എന്നുള്ള ഡിപ്ലോമാറ്റിൻ്റെ കഥ അവർ പറഞ്ഞിട്ട് ഇതുകൊണ്ടാണ് ഞങ്ങൾ സർവീസിൽ വന്നതെന്ന് പറയട്ടെ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യു. താങ്ക് യു സർ. താങ്ക് യു.